നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേകത അതാണ്, എഴുതി തള്ളിയെടുത്ത് നിന്നുമാണ് അദ്ദേഹം എപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളത്. ലോകമാധ്യമങ്ങൾ പൊതുവിലും അമേരിക്കൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഒരു സാധ്യതയും ഡൊണാൾഡ് ട്രംപിന് കൊടുത്തിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ ജോ ബൈഡന്റെ കീഴിൽ ഡെമോക്രാറ്റുകളുടെ നീല തരംഗം ഉണ്ടാകുമെന്നായിരുന്നു ലോകവ്യാപകമായി ഉണ്ടായ പൊതുബോധം. ഉണ്ടായ പൊതുബോധമാണോ അതോ ഇടത് ലിബറലുകളുടെ ശക്തമായ ആധിപത്യം പുലരുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കി എടുത്തതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലെ സാധ്യതകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കാതെ ഇപ്പോൾ നിലനിൽക്കുന്ന ട്രെൻഡ് പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ 46-ാമത് അമേരിക്കൻ പ്രസിഡന്റ് ആകും. എന്നാൽ ഒന്നും പ്രവചിക്കാൻ സാധ്യമല്ലാത്ത വണ്ണം ഇത്തവണത്തെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അങ്ങേയറ്റം കലുഷിതമാണ്. 2020 മൊത്തത്തിൽ ഇത്രയും സംഭവബഹുലമായിരിക്കുമ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മാത്രം അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും അവസാനം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണെന്നും അതിൽ മൃഗീയ ഭൂരിപക്ഷം തങ്ങൾക്കാണെന്നും ഡെമോക്രാറ്റുകൾ അവകാശപ്പെടുമ്പോൾ നിലവിലെ ട്രെൻഡ് പ്രകാരം താൻ ജയിച്ചു എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുമ്പോഴും കാത്തിരിക്കുവാനും ക്ഷമിക്കുവാനും നമുക്ക് ഇനിയും സമയമുണ്ട് എന്നും ജോ ബൈഡൻ തന്റെ അണികളോട് പറയുന്നതും ഈ ഒറ്റ പ്രതീക്ഷയുടെ പുറത്താണ്. ബൈഡന്റെ ഈ ഒരു ആത്മവിശ്വാസത്തെ തന്നെയാണ് റിപ്പബ്ലിക്കന്മാർ, പ്രത്യേകിച്ചും അവരുടെ നേതാവ് ഡൊണാൾഡ് ട്രംപ്, ഒരൽപ്പം ഭയക്കുന്നത്. അതുകൊണ്ടാണല്ലോ പോസ്റ്റൽ വോട്ടുകൾ നീതിപൂർവമല്ലെന്നും നിയമവിധേയമല്ലെന്നും അത് ജനങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചന ആണെന്നും അതിനാൽ എന്തെങ്കിലും തിരിമറി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നടന്നാൽ താൻ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ട്രംപ് സംശയമില്ലാതെ പ്രഖ്യാപിച്ചത്. അതെന്തോ ആകട്ടെ, അത് ട്രംപ് വിജയിക്കാതിരുന്നാലുള്ള സ്ഥിതിയാണ്. നിലവിലെ സാധ്യതകൾ പ്രകാരം ട്രെൻഡ് പ്രകാരവും ട്രംപിന് തന്നെയാണ് മുൻതൂക്കം. താൻ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടാൻ ട്രംപിന് മുന്നിലുള്ള സാധ്യത ഇങ്ങനെയാണ്. ട്രംപിന്റെ വിജയത്തിലേക്കുള്ള പ്രധാന വഴി 2016 അദ്ദേഹം വിജയിച്ച സംസ്ഥാനമായ പെൻസിൽവാനിയയിലൂടെയാണ്. അവിടെ വിജയിച്ചാൽ 270 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ നേടുന്നതിന് മറ്റ് ബാറ്റിൽ സ്റ്റേറ്റുകളിൽ 3 എണ്ണത്തിൽ അദ്ദേഹം വിജയിച്ചാൽ മതി. എന്നാൽ പെൻസിൽവാനിയയിൽ വിജയിക്കുന്നില്ലെങ്കിൽ ശേഷിക്കുന്ന 5 എണ്ണം ട്രംപിന് വെട്ടിപ്പിടിക്കേണ്ടതായി വരും. അമേരിക്കയിലെ അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ 20 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുള്ള പെൻസിൽവാനിയയിൽ 64% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 12.6% വോട്ടുകൾക്ക് അദ്ദേഹം എതിർ സ്ഥാനാർത്ഥി ജോ ബൈഡനേക്കാൾ മുന്നിലാണ്. നിലവിലെ ട്രെൻഡ് തുടരുകയാണെങ്കിൽ പെൻസിൽവാനിയ ട്രംപിനൊപ്പം നിൽക്കുകയും പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം കൂടുതൽ അടുക്കുകയും ചെയ്യും. ഇനി അടുത്തതായി വരുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അലാസ്ക, ജോർജിയ, മിഷിഗൺ, നെവാഡ, നോർത്ത് കരോലിന, വിസ്കോൻസിൻ എന്നിവയാണ്. 3 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുള്ള അലാസ്കയിൽ 45% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 29.1% വോട്ടുകൾക്ക് ട്രംപ് മുന്നിലാണ്. ട്രംപിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും വളരെ കുറച്ചു മാത്രമേ വോട്ടുകൾ എണ്ണിയിട്ടുള്ളൂ എന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 16 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുള്ള ജോർജിയയിൽ 94% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 2.2% വോട്ടുകൾക്ക് ട്രംപ് മുന്നിലാണ്. 16 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുള്ള മിഷിഗണിൽ 90% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 5% വോട്ടുകൾക്ക് ട്രംപ് മുന്നിലാണ്. 6 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുള്ള നെവാഡയിൽ 67% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 6% വോട്ടുകൾക്ക് ജോ ബൈഡൻ മുന്നിലാണ്. എന്നാൽ ഒരുപാട് വോട്ടെണ്ണൽ ബാക്കിയുള്ളത് കൊണ്ട് കൃത്യമായി ഫലം പറയാൻ ഇവിടെ കഴിയുകയില്ല. 15 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുള്ള നോർത്ത് കരോലീനയിൽ 94% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 1.4% വോട്ടുകൾക്ക് ട്രംപ് മുന്നിലാണ്. 10 ഇലക്ട്രൽ കോളേജ് വോട്ടുകളുള്ള ജോർജിയയിൽ 95% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 0.7% വോട്ടുകൾക്ക് ജോ ബൈഡൻ മുന്നിലാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പെൻസിൽവാനിയയിൽ ജയിച്ച് ട്രംപ് നേരത്തെ പറഞ്ഞ സാധ്യത നിലനിർത്തുന്ന സംസ്ഥാനങ്ങളിൽ 2 അതിലധികമോ ജയിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആകും. നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരു സ്ഥാനാർത്ഥികൾക്കും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ നേരിയതാണ്. അമേരിക്കയിലെ ഇലക്ട്രൽ കോളേജ് സംവിധാനം അനുസരിച്ച് ഒരു വോട്ടിന് ജയിച്ചാലും ആ സംസ്ഥാനത്തെ മുഴുവൻ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾക്കും ആ സ്ഥാനാർത്ഥിക്ക് പോകും. അതായത് ഈ നേരിയ വ്യത്യാസത്തിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിൽ ജോ ബൈഡൻ ഇത്രയും പ്രതീക്ഷ വയ്ക്കുന്നതും ട്രംപ് ആശങ്കപ്പെടുന്നതും. അഥവാ നിലവിലെ സാധ്യതകൾക്ക് വിരുദ്ധമായി ബൈഡൻ ജയിക്കുകയാണെങ്കിൽ ട്രംപ് സുപ്രീം കോടതിയെ സമീപിക്കാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഇത്തരം നടപടികളെ നേരിടാൻ നിയമസംഘത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഡെമോക്രാറ്റ് പക്ഷക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ദിവസം
ദിവസമാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.